ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററാഡാ സ്ക്രിപ്റ്റോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ആണ് തരാൻ പോകുന്നത്. കുറച്ച് എയർ ഡ്രോപ്പിൻ്റെ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ NFTs കളക്ട് ചെയ്യേണ്ടതുണ്ട്, പിന്നെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള OAT കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യം, പിന്നെ ഇന്നലത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുന്നതായിരിക്കുന്നു FOMC CPI ഡാറ്റയെ കുറിച്ചും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വയ്ക്കാൻ പോകുന്ന ട്രേഡുകളൊക്കെ. അപ്പോൾ ആ ട്രേഡ്സുകളൊക്കെ എൻട്രി എടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം പ്രെഡിക്ട് ചെയ്ത് അത്ര തന്നെ കറക്റ്റ് ആ ഒരു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടൊക്കെ ഉണ്ട് ഈത്ത്. അപ്പോൾ ആ ട്രേഡ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോഴും ഈ ട്രേഡ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അതിലെ ട്രേഡ്സ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം ആ ഒരു ട്രേഡ്സ് യൂസ് ചെയ്യുക. ഹൈ റിസ്ക് ഉണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റും കിട്ടും. അപ്പോൾ ഞാൻ എൻട്രി ചെയ്ത ട്രേഡ്സ് കാണിച്ചു തരാം. ഇപ്പോൾ BTC ഈത്തും രണ്ടും ഹൈ ലെവറേജിലാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ വളരെ റിസ്ക് കൂടിയ സാധനമാണ്. എൻ്റെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് 1323 17657 ആണ്. ഇപ്പോൾ കറൻ്റ് ഉള്ള മാർക്കറ്റ് പ്രൈസ് ഈത്ത് ലാഭത്തിലാണ്. അത് $1 ഉള്ളൂ, $5 വരെയൊക്കെ പോയിരുന്നു. പിന്നെ BTC ഇതുവരെ ലാഭത്തിലേക്ക് വന്നിട്ടില്ല. ഈ നെഗറ്റീവ് വന്ന് കളിക്കുകയാണ്. ഞാൻ ഇനിയും 12 ഓപ്പൺ ഓർഡേഴ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈത്തിൽ ഇനിയും ഇതേ മുകളിലേക്കും താഴേക്കായിട്ട് ഒരുപാട് ഓർഡേഴ്സ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 1404 ഇത് ലിക്വിഡേറ്റ് ആവും. അപ്പോൾ അത് ലിക്വിഡേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1401 ഞാൻ ഒരു എൻട്രി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി താഴ്ത്തിയിട്ട് 1390 ഞാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലിക്വിഡേഷൻ ആവില്ല, ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. അതേപോലെ തന്നെ BTC നോക്കിക്കഴിഞ്ഞാൽ അടുത്ത എൻട്രി വരുന്നത് 18400 18000 ഓൾറെഡി ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. അതൊക്കെ എൻട്രി എടുത്ത പോയിന്റുകളാണ്. മോളിക്ക് എങ്ങനെ മാർക്കറ്റ് പെട്ടെന്ന് പമ്പ് ആവുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് വരും. പെട്ടെന്നുള്ള പമ്പിൽ താഴേക്ക് വരുമ്പോൾ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്ന് ഒരു ചെറിയ ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കുന്നുണ്ട് ക്രിസ്മസിൻ്റെ സമയമാകുമ്പോഴേക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്തൊക്കെയുള്ള പ്ലാനാണ്. വലിയ എമൗണ്ട്സ് ഒന്നും ഇല്ല, കാരണം $25 ട്രേഡും പോലെ $34 ട്രേഡുമാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ബ്ലറിൻ്റെ എയർഡ്രോപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ബ്ലർ എയർഡ്രോപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും പങ്കെടുത്ത് കാണുന്നതായിരിക്കുന്നു. മിക്ക ആൾക്കാർക്ക് അൺകോമൺ കിട്ടിയിട്ടുണ്ടാവും. ഒരാൾക്ക് റയറും ഒരാൾക്ക് ലെജൻഡറും കിട്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഏത് പാക്കേജാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു ബിഡിങ്ങിൻ്റെ ഇതിലേക്ക് ഒരു 0.01 ഈത്ത് ഇടണമായിരുന്നു. അത് ഇട്ടിട്ടാവും നിങ്ങൾ ഈ പാക്കേജ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവുക. Airdrop 3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Airdrop 3 എലിജിബിൾ ആവണമെങ്കിൽ നമ്മൾ ബിഡ് പോയിന്റ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ബിഡുകൾ ചെയ്യണം. ഏതൊരു NFT കളക്ഷനും വേണ്ടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. VNFT കളക്ഷൻ ഓൺ ബിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കളക്ഷൻ എത്തും. ഇതിലെ ടോപ്പ് എല്ലാ കളക്ഷൻസിലും നിങ്ങൾ ചുമ്മാ കയറി ബിഡ് ചെയ്യുക. ഇപ്പം ഞാൻ വാലഹല്ലയിൽ ബിഡ് ചെയ്താണ് തരാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ബിഡ്സി പോവുക, പ്ലേസ് ബിഡ് ടു കളക്ഷൻ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ എത്രയും മെയിൻ ആയിട്ടുള്ള ആർബിട്രത്തിലായിരുന്നു, അതുകൊണ്ട് സ്വിച്ച് ആയതാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ $0.01 ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു Airdrop 2 ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സെയിം സാധനം വെച്ചിട്ട് തന്നെ ഞാൻ മൾട്ടിപ്പിൾ ബിഡ്സ് പ്ലേസ് ചെയ്യും. കണ്ട ബിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഫീ ഒന്നും ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് സൈൻ ഇൻ ട്രാൻസാക്ഷൻ മാത്രമേ. അത് മാക്സിമം ബിഡ്സ് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഓൾറെഡി പ്ലേസ് ചെയ്ത കുറച്ച് ബിഡ്സ് ആണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ബിഡുകൾ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്ത ബിഡുകളാണ് കാണിക്കുന്നത് 0.01. ആ 0.01 ഞാൻ ഈ ഒരു Airdrop കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഫണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ബിഡ് ചെയ്യാം. എത്ര ബിഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് Airdrop 3 എലിജിബിലിറ്റി കൂടും. ഇപ്പോൾ ബിഡ് പോയിന്റ്സ് 0 ആണ് കാണിക്കുന്നത്. ടൈം എടുക്കുമായിരിക്കും അപ്ഡേറ്റ് ആവാനായിട്ട്. ഇപ്പോൾ ജാനുവരി വരെ ടൈം ഉണ്ട്. നിങ്ങൾ മാക്സിമം ആ ഒരു എമൗണ്ട് വെച്ച് ബിഡ് ചെയ്തുകൊണ്ടിരിക്കുക. ടോപ്പ് കളക്ഷനിൽ ഇതിൽ ടോപ്പ് നിൽക്കുന്ന ആൾ ഇപ്പോൾ 8000 ടോട്ടൽ പോയിന്റ്സ് നേടിയിട്ടുണ്ട്. 35000 ഒക്കെ ഉണ്ട് ഇതിൽ. രണ്ടാമത് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ റാങ്ക് വൈസോ അല്ലെങ്കിൽ 24 hours വൈസാണ് ടോപ്പിൽ നിൽക്കുന്നത്. ടോട്ടൽ പോയിന്റ്സിൽ ഇയാളാണ് മുന്നിൽ, ഇതിനേക്കാളും മുകളിലുള്ള ആൾക്കാർ കാണുമായിരിക്കും. അപ്പോൾ മാക്സിമം പോയിന്റ്സ് നമ്മൾ ഏൺ ചെയ്യാൻ നോക്കുക. ബിഡ് പോയിന്റ്സ് സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു Airdrop 2 കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ഒരു 0.01 ഈത്ത് എന്തെങ്കിലും അതിലേക്ക് ബിഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ബിഡിങ് എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബിഡ്സ് Airdrop 3 വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് ഈ വ്യൂ കളക്ഷനിൽ പോയിട്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് ആർബിട്രത്തിൻ്റെ മുകളിൽ ടാലിയോടെ പുതിയൊരു ക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഓൾറെഡി ഈ 5 NFT ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെയാണ്. ഈ 2 NFTs നിങ്ങൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത് ഭാവിയിൽ ചിലപ്പോൾ അവരെ ടോക്കൺസ് Airdrop ആയി കിട്ടാം. അതുകൂടാതെ അവരെ എന്തോ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, എന്തോ ഒരു സ്പെഷ്യൽ NFT നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഈ 2 NFT ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടിക്കറ്റ് കിട്ടും. അപ്പോൾ 2 NFTയും ക്ലെയിം ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഡോപെക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് ഈത്ത് വീക്കിലി തന്നെ വേണം. ഇതിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് $10 മേലെ വെർത്ത് ആയിട്ടുള്ള ഈത്ത് കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യുക. പക്ഷേ ഇത് നിങ്ങൾ മെറ്റാമാസ്ക് ഉപയോഗിച്ച് ചെയ്യാത്, നിങ്ങൾ ടാലിഹോ വാലറ്റ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിത് പറഞ്ഞിരുന്നുള്ളൂ, ഇപ്പോൾ ചെയ്ത് കാണിച്ചിരുന്നില്ല. വീഡിയോയുടെ ലെങ്ക് വല്ലാണ്ട് കൂടിപ്പോവും. അപ്പോൾ കുറേ കാര്യങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. മെറ്റാമാസ്കിന് പകരം ടാലിഹോയുടെ പ്ലഗിൻ യൂസ് ചെയ്യുക. ഞാൻ ഈ ഒരു ടാസ്കിൽ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈത്ത് വീക്കിലിൽ പോയിട്ട് $10 മേലെ വെർത്തായിട്ടുള്ള ഈത്ത് ഡെപ്പോസിറ്റ് ചെയ്യുക കുറച്ച് ദിവസത്തേക്ക്. അതുപോലെ തന്നെ
ഇവിടെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക, 50 USDC 50 DAI ഏതെങ്കിലും രണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും ടോക്കൺ $50 മേലെ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ ടാലിഹോ ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പോൾ ആ ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം ഉണ്ട്, ഫെബ്രുവരി ടൈം ഉണ്ട്, പക്ഷേ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട, മാക്സിമം ഇപ്പം തന്നെ ചെയ്യുക. പിന്നെ ബേസിക് ആയിട്ടുള്ള ഫോളോ ടാസ്കൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് സെബക്കിൻ്റെ ഒരു OAT നിങ്ങൾ ക്ലെയിം ചെയ്യണം, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ആദ്യത്തെയാണത്. ഇനി 2 കൂടി വരാണ്ട് അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ടാസ്ക്കാണ്, ട്വിറ്ററിൽ ഫോളോ ചെയ്യുക, ഇത് മിൻറ്റ് ക്ലെയിം ചെയ്യുക. 3 OATs കളക്ട് ചെയ്യുന്ന ആൾക്ക് $1,000 to $2,000 വർത്തോട്ടുള്ള ടോക്കൺസോ NFTsോ കിട്ടുന്നതാണ്. അപ്പോൾ അത് ചെയ്ത് വയ്ക്കുക. അടുത്തെന്ന് പറയുന്നത് ബ്രിങ്ക്ഫൈയുടെ NFT ക്ലെയിം ചെയ്ത് വയ്ക്കലാണ്. ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തു, ഇത് ആർബിട്രത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ള ടാസ്കുകൾ ഞാൻ മുന്നേ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആർബിട്രത്തിൽ കുറച്ച് ടാസ്കുകൾ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു സാധനം ഓട്ടോമാറ്റിക്കായി ട്ടിക്കായിരുന്നു. ബാക്കിയൊക്കെ ഈസി ആയിരുന്നു, ജസ്റ്റ് ഫോളോയും റീട്വീറ്റ് ടാസ്ക് ആയിരുന്നു. മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 10 transactions എങ്കിലും നിങ്ങൾ ആർബിട്രത്തിൽ ചെയ്തിരിക്കണം. ഞാൻ ഓൾറെഡി അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എനിക്ക് ഓൾറെഡി എലിജിബിൾ ആയിരുന്നു. ഇത് ഇപ്പോൾ ഈ ഒരു ബ്രിങ്ക്നോട്ടിൻ്റെ NFT കളക്ട് ചെയ്തെങ്കിൽ കൊടുത്തിട്ടുണ്ട്, ബ്രിങ്ക്നോട്ട് 01 ഇസ് ദ ഫസ്റ്റ് NFT ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ കമ്മ്യൂണിറ്റി ആസ് എ പാർട്ട് ഓഫ് ഓൺ ഗോയിങ് സീരിയസ് ദ NFTs വിൽ ബി അസൈൻഡ് സെർട്ടൻ പ്രോട്ടോകോൾ യൂട്ടിലിറ്റീസ് ഇൻ ദ ഫ്യൂച്ചർ ടു ബി അനൗൺസ്ഡ്. അപ്പോൾ എന്തെങ്കിലും യൂട്ടിലിറ്റി ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു NFTക്ക്, തീർച്ചയായിട്ടും ക്ലെയിം ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആർബിട്രത്തിൻ്റെ മുകളിലെ ടാസ്ക്കാണ്, ഇതും ആർബിട്രത്തിൻ്റെ മുകളിലാണ്. അതേപോലെ ഡോപെക്സ്, അതേപോലെ തന്നെ ഈ യീൽഡ് പ്രോട്ടോകോളിൽ ഡായ് ഇടൽ ടാലിഹോടെ പ്രൊജക്ട് വേണ്ടിയിട്ട്, അതും ആർബിട്രത്തിൻ്റെ മുകളിലാണ്. ഇത് ജസ്റ്റ് ട്വിറ്ററിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു സാധനം മാത്രമേ ഇത്തരത്തിൻ്റെ മുകളിലുള്ളൂ. അത് നിങ്ങൾ ഓൾറെഡി അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കൂടി ഡെപ്പോസിറ്റിൻ്റെ ഗ്യാസ് ഫീസ് പോവും, അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, സൈനിങ് ഓ ട്രാൻസാക്ഷൻ മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇന്നലത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കണ്ടു നോക്കാം. അതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാൻ ട്രേഡ്സ് പ്ലേസ് ചെയ്ത് അത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഈ BTCയും ഇത് വലിയ പ്രോഫിറ്റിലൊന്നല്ല, ഇത് ലോസിലുമാണ്. ഭാവിയിൽ ഇത് കുറച്ച് ദിവസം കൂടി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നതാണ്, അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യും. അതുവരെ ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനാണ്. ഇനി അഥവാ മാർക്കറ്റ് മുകളിൽ പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ഓർഡേഴ്സ് ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ടിട്ടുണ്ട്, അത് ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രോഫിറ്റിൽ അത് എക്സിറ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് നെറ്റ് ആണ്, ഹൈ പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റ് ആണ്. അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, അത് നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.